വടകര ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഒ പി ടിക്കറ്റ് വർദ്ധിപ്പിച്ച ഹോസ്പിറ്റൽ മാനേജ്മെന്റ് നടപടിക്കെതിരെ യൂത്ത് കോൺഗ്രസ് വടകര മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ പ്രതിഷേധ പിച്ചയെടുപ്പ് സമരം സംഘടിപ്പിച്ചു. പരിപാടി മണ്ഡലം പ്രസിഡന്റ് സി നിജിൻ ഉദ്ഘാടനം ചെയ്തു. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. വർദ്ധിപ്പിക്കുന്നത് ഡിസംബർ 1st ചാർജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ കാര്യം അറിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ മാനേജ്മെന്റ് കമ്മിറ്റിക്ക് നിങ്ങൾ ഒരു പിച്ച എടുത്തുകൊണ്ട് പൈസ കൊടുക്കേണ്ട ഒരു പ്രതിഷേധ പരിപാടിയാണ് ഇപ്പൊ അതിന്റെ പേട്ടർ കൊണ്ടാവുന്ന ഒരു ചെറിയൊരു നാണയം ഞങ്ങൾക്ക് തന്ന് സൈഡ്. ഒ പി ടിക്കറ്റ് ചാർജ് വർദ്ധനവ് അറിയില്ല. പ്രതിഷേധ പിച്ചയെടുക്കൽ സാധനമാണ്. അപ്പോൾ ഒരു ഒരു കോയിന് ഇട്ടുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ ഒരു സമരത്തിൽ പങ്കാളികളാകണമെന്നുള്ള ഒരു അഭ്യർത്ഥന. യൂത്ത് കോൺഗ്രസ് വടകര നിയോജക മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പിച്ചയെടുക്കൽ സമരമാണ് ഇവിടെ നടക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം നമ്മൾ പത്രത്തിലൂടെയൊക്കെ തന്നെ വായിച്ചറിയാൻ വേണ്ടി സാധിച്ചത് വടകര ജില്ലാ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ മാനേജ്മെൻറ് കമ്മിറ്റി ഡിസംബർ 1st മുതൽ ഒ പി ടിക്കറ്റ് ചാർജ് 10 രൂപയായി വർദ്ധിപ്പിക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ്. വടകര പ്രദേശത്തുള്ള യുവജന സംഘടനകളുമായിട്ടോ അതല്ലെങ്കിൽ രാഷ്ട്രീയ സംഘടനകളുമായിട്ടോ യാതൊരു തരത്തിലുള്ള ചർച്ചകളും നടത്താതെ ഏകപക്ഷീയമായ രീതിയിലുള്ള ഒരു തീരുമാനവുമായി ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റി മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ നമുക്കറിയാം, സാധാരണക്കാരായ ആളുകളുടെ മേൽ ഇത്തരത്തിലുള്ള വിലവർദ്ധനവ് അടിച്ചേൽപ്പിക്കുന്നത് ഏറെ ഖേദകരമാണ്. അതിനൊരു കാരണം മാനേജ്മെൻറ്റ് കമ്മിറ്റി പറഞ്ഞിട്ടുള്ളത് ഇവിടെയുള്ള താൽക്കാലികമായ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ഒ പി ടിക്കറ്റ് ചാർജ് വർദ്ധിപ്പിക്കുന്നത് എന്നാണ്. അപ്പോൾ ഇവിടെയുള്ള ശമ്പളം കൊടുക്കേണ്ടതിൻ്റെ ബാധ്യത സാധാരണക്കാരായ ജനങ്ങൾ ഏറ്റെടുക്കേണ്ടതിൻ്റെ ആവശ്യം എന്താണ് എന്നാണ് യൂത്ത് കോൺഗ്രസ് ചോദിക്കുന്നത്. നമുക്കറിയാം, ഇവിടെ ഇത് ജില്ലാ ഗവൺമെൻറ് ഹോസ്പിറ്റലായിട്ട് ഇത് മാറിയിട്ടുണ്ടെങ്കിലും നിലവിൽ ഇവിടെ ഒരു ജില്ലാ ഹോസ്പിറ്റലിന് വേണ്ടിയുള്ള അടിസ്ഥാന സൗകര്യങ്ങളിൽ യാതൊരു തരത്തിലുള്ള മാറ്റവും ഇവർ വരുത്തിയിട്ടില്ല. ഒരു ജില്ലാ ഹോസ്പിറ്റലിലേക്ക് വേണ്ട കാര്യക്രമങ്ങൾ ഇതുവരെ ഇവിടെ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് നടത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയിട്ടില്ല. ഈ ഒരു സാഹചര്യം നിലനിൽക്കെ ഒ പി ടിക്കറ്റ് ചാർജിൻ്റെ വിലവർദ്ധനവ് ഏറെ പ്രതിഷേധാർഹമാണ്. യൂത്ത് കോൺഗ്രസ് അതിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. നമുക്കറിയാം, ഒരു നമ്മൾ ദേശീയപാതയിൽ നിന്ന് ഏകദേശം തൊട്ടടുത്തായിട്ട് നിൽക്കുന്ന ഒരു ജില്ലാ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ നിലയിൽ ഇവിടെ സംഭവിക്കുന്ന ഒരു എന്താ പറയുക, ഒരു ആക്സിഡൻറ്റ് കേസ് ഈ ഹോസ്പിറ്റലിലേക്ക് വന്നു കഴിഞ്ഞാൽ, ജില്ലാ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാലുള്ള അടിയന്തരമായിട്ടുള്ള ഒരു ചികിത്സ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രോമ കെയർ സംവിധാനം നിലവിൽ ഈ ഹോസ്പിറ്റലിലില്ല. ജില്ലാ ഹോസ്പിറ്റലിൽ നിന്ന പേര് മാത്രം നിലനിൽക്കുകയും താലൂക്ക് ഹോസ്പിറ്റലിൻ്റെ ഒരു സ്റ്റാഫ് എന്താ പറയുക, സ്റ്റാഫുകളുടെ തന്നെ ഒരു കാര്യക്രമത്തിൽ മാത്രം, താലൂക്ക് ഹോസ്പിറ്റലിൻ്റെ പിന്നെ നിലവിലുള്ള ഒരു കാര്യക്രമത്തിൽ മാത്രം സ്റ്റാഫുകളെ വെച്ചുകൊണ്ട് പോവുകയും ജില്ലാ തലത്തിലേക്ക് വേണ്ട തരത്തിലുള്ള സ്റ്റാഫുകളെ ഇവിടെ അപ്പോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു തരത്തിലുള്ള പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് തരത്തിലുള്ള എന്നിട്ടുണ്ടായില്ല ഒരു ഒരു നീക്കുപോക്ക് ഉണ്ടായിട്ടില്ല. ഇതിനു വേണ്ടിയിട്ട് ശക്തമായിട്ട് ആവശ്യം ഉന്നയിക്കുകയാണ് നിലവിൽ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റി ചെയ്യേണ്ടത്. കാർഡിയോളജി വിഭാഗത്തിൽ കൃത്യമായ ഡോക്ടർ നമുക്ക് ഇവിടെ ലഭ്യമാകുന്നില്ല. ഗൈനക്കോളജി വിഭാഗത്തെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ആദ്യത്തെ പ്രസവം ഇവിടുന്ന് കൃത്യമായ രീതിയിലേക്കുള്ള ഒരു അതിന് വേണ്ടിയിട്ടുള്ള പ്രസവം എടുക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഇവിടെ നൽകുന്നില്ല. രണ്ടാമത്തെ പ്രസവം മാത്രമേ ഇവിടെ എടുക്കുന്നുള്ളൂ എന്നുള്ളതാണ് ഇവിടുത്തെ ഡോക്ടർമാരുടെ ഒരു ന്യായവാദമായിട്ട് അവർ പറയുന്നത്. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഒരു സഹോദരിക്ക് ഇവിടെ ഒരു രാത്രിയിൽ ഏകദേശം 10:30 കൂടി ഈ ഹോസ്പിറ്റലിലേക്ക് വരികയും ഒരു വയറുവേദനയായിട്ടാണ് കുട്ടിയുടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടുന്ന് കാഷ്വാലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ നേരെ മെഡിക്കൽ കോളേജിലേക്ക് പോകണമെന്നാണ്. അപ്പോൾ ഒരു വയറുവേദനയായിട്ട് ഇവിടെ ഒരാൾ വന്നാൽ പോലും അവർക്ക് കൃത്യമായ രീതിയിലുള്ള ഒരു ചികിത്സ നൽകുന്നതിന് വേണ്ടിയുള്ള അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത ഒരു ആശുപത്രി, അത് ജില്ലാ ആശുപത്രി എന്നുള്ളത് പേരിൽ മാത്രം ഒതുക്കുന്നത് ശരിയാണോ? ഇതിന് ജില്ലാ ഹോസ്പിറ്റലിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ സ്റ്റാഫ് കാര്യക്രമങ്ങൾ ഉയർത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് നിലവിൽ ഇവിടുത്തെ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റി രൂപീകരിക്കേണ്ടത്. അത്തരത്തിലുള്ള നീക്കമായിട്ട് ഇവർ മുന്നോട്ട് പോകുന്നത് യൂത്ത് കോൺഗ്രസ് സമരമുഖത്തുണ്ടാവും. ഈ പിന്നെ നിലവിൽ ഇതിൻ്റെ ചാർജ് വർദ്ധിപ്പിക്കുന്നതിൽ, ഒ പി ടിക്കറ്റിൻ്റെ ചാർജ് 10 രൂപയെ വർദ്ധിപ്പിച്ചതിൽ ശക്തമായ പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് ഇവിടെ രേഖപ്പെടുത്തുകയാണ്. ഇത് പിൻവലിക്കുന്നതിനാവശ്യമായ നടപടിക്രമങ്ങൾ ഇവിടെ ഈ മാനേജ്മെന്റ് കമ്മിറ്റി സ്വീകരിക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ്. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരേറെ മല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.